കഠിന പ്രയത്നത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും എന്ത് നേടാനാകുമെന്ന് വിശ്വസിച്ച ഗെയിമർ. പഠനത്തിലും സ്പോർട്സിലും ഒരു ആവറേജ് സ്റ്റുഡൻ്റായി നിലകൊണ്ട ആദിത്യ സാവന്ത് പിന്നിട്ട വഴികളിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ആരാണ് ആദിത്യ സാവന്ത്? ആദിത്യ സാവന്തിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. പട്ടാസേ ഹെഡ് ഷോട്ട് എസ് ഗായ്സ്. പാനടിക്കുന്ന ശത്രുക്കളുടെ ലെവൽ 3 ഹെൽമെറ്റ് പോലും തുളച്ചു കയറുന്ന വെടിയുണ്ടകൾക്കുടമ. ഒരൊന്നൊന്നര ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും കൊണ്ട് കളി കാണുന്ന ആരെയും പിടിച്ചിരുത്തുന്ന ഗെയിമർ. ലോകത്തിലെ മികച്ച പബ്ജി പ്ലേയേഴ്സിൽ ഒരാളായ പാൻഡെ കൊണ്ട് പോലും വാട്ട് എ അമേസിംഗ് ഹെഡ് ഷോട്ട് ഇറ്റ് ഈസ് എന്ന് പറയിപ്പിച്ച ഗെയിമർ. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഗെയിമിംഗ് സ്ട്രീമേഴ്സിൽ ഒരാൾ, ദ വൺ ആൻഡ് ഓൺലി ആദിത്യ സാവന്ത്, ഹു ഈസ് ആൾസോ നോൺ ആസ് ഡൈനാമോ. അപ്പോൾ ഗൈസ്, ഡൈനാമോ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നമ്മൾ പബ്ജി കളിക്കുന്നവർക്ക് യൂസിയും ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ഡയമണ്ടും ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സൊക്കെ ഗീവ് അവേ ആയിട്ട് നൽകുകയും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഗീവ് അവേ നൽകുന്നവരെ കാത്തിരിക്കുകയൊന്നും വേണ്ട. അതായത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ റിലീസായിട്ടുള്ള റൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ടോപ്പ് ട്രെൻഡിങ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് റൂട്ടർ ആപ്ലിക്കേഷൻ. ഈ റൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗെയിം പ്ലേസ് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയാസിൻ്റെ ഒന്നും ഹെൽപ്പ് വേണ്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൊണേഷൻ ഒക്കെ സ്വീകരിക്കാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരുപാട് ടൂർണമെൻറ്റ്സും റൂം മാച്ചുകൾ ൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു റൂം മാച്ചിലും ടൂർണമെൻറ്റിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് റൂട്ടർ കോയിൻസ് കിട്ടും. അപ്പോൾ ഈ റൂട്ടർ കോയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ റൂട്ടർ കോയിൻസ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസിയും അതുപോലെ തന്നെ ഡയമണ്ട് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺസ്റ്റാൾ ചെയ്ത് കളയാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. യു ആർ വാച്ചിങ് വേമോസ് ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ആദിത്യ സാവന്ത്, ഹു ഈസ് ആൾസോ നോൺ ആസ് ഡൈനാമോ. തൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ആദിത്യ സാവന്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഗെയിമിങ്ങിനോടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ കട്ട് ചെയ്ത് സ്കൂളിനടുത്തുള്ള ഗെയിമിംഗ് പാർലറിൽ പോയിട്ട് 2D ഗെയിം കളിക്കുന്നത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പഠിത്തത്തിലോ സ്പോർട്സിലോ വലിയ കഴിവൊന്നും ഇല്ലാതിരുന്ന ആദിത്യ സാവന്തിന് ഗെയിമിനോടുള്ള താല്പര്യം കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കസിൻ ഒരു ലാപ്ടോപ്പ് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. ഡൈനാമോ എന്ന ആദിത്യ സാവന്തിനുള്ളിലെ ഗെയിമർ ജനിക്കുന്നതും ഇതിലൂടെയാണ്. റോഡ് റാഷിലൂടെയും GTA സാൻ ആൻഡ്രീസിലൂടെയും GTA വൈസ് സിറ്റിയിലൂടെയും ഗെയിമിംഗ് ലോകത്തേക്ക് കടന്നു വന്ന ആദിത്യ സാവന്ത് പിന്നീട് ബാറ്റിൽഫീൽഡിലും Dota 1-ലും കൗണ്ടർ സ്ട്രൈക്കിലും തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ചു. അങ്ങനെ 2010-ൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും GTA വൈസ് സിറ്റിയിലെയും GTA സാൻ ആൻഡ്രീസിലെയും Dota 1-ലെയും ബാറ്റിൽഫീൽഡിലേക്ക് ഹൈലൈറ്റുകൾ അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും തുടങ്ങി. 2013-ൽ ബാറ്റിൽഫീൽഡ് നടത്തിയ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം പങ്കെടുക്കുകയും തൻ്റേതായിട്ടുള്ള ഗെയിമിങ്ങിനുള്ള പാഷനും കഴിവും ഒക്കെ അദ്ദേഹം അവിടെ തെളിയിക്കുകയും അദ്ദേഹം മികച്ച യങ്സ്റ്റർ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ടൂർണമെൻറ്റ് വിജയിച്ച അദ്ദേഹം തൻ്റെ കൂട്ടുകാരന്മാരുടെയും കുറച്ച് ബന്ധുക്കളുടെയും ഒക്കെ കുറച്ച് പൈസ കടം വാങ്ങിച്ചും തൻ്റെ പോക്കറ്റ് മണി സേവ് ചെയ്തും ഒരു ഗെയിമിംഗ് PC വാങ്ങിച്ചു. പിന്നീട് പുതിയ PCയുടെ സഹായത്താൽ കൗണ്ടർ സ്ട്രൈക്കും ബാറ്റിൽഫീൽഡും Dota 2 പോലുള്ള ഗെയിമുകളുടെ ഹൈലൈറ്റുകൾ അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചില വീഡിയോസിന് 100-ൽ താഴെ വ്യൂസും, ചില വീഡിയോസിന് വ്യൂസ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പബ്ജി PC വെർഷൻ 2017-ൽ റിലീസാവുന്നത്. അദ്ദേഹം നേരെ പബ്ജി PCയുടെ ലൈവ് സ്ട്രീമിംഗ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ആരംഭിച്ചു. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. വെറും 2 പേർ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈവ് സ്ട്രീം കാണാനുണ്ടായിരുന്നത്. ആദിത്യ സാവന്ത് തളർന്നില്ല. 2 പേരെങ്കിലും തൻ്റെ ഗെയിം പ്ലേ കാണാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരന്തരം തൻ്റെ ഗെയിം പ്ലേസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം റിലീസായ PUBG മൊബൈലിൻ്റെയും ലൈവ് സ്ട്രീമിംഗ് അദ്ദേഹം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. തോൽവികളിൽ പതറാതിരുന്ന ആദിത്യ സാവന്ത് പതിയെ പതിയെ PUBG മൊബൈലിലും PUBG PC വെർഷനിലും തൻ്റെ സ്കിൽസുകൾ മെച്ചപ്പെടുത്താൻ തുടങ്ങി. അസാമാന്യ റിഫ്ലക്സുകൾ കൊണ്ടും അസാമാന്യ ഹെഡ്ഷോട്ടുകൾ കൊണ്ടും മറ്റു പ്ലേയേഴ്സിനെ അമ്പരപ്പിക്കാൻ തുടങ്ങി. വെറും 2 പേർ മാത്രം കണ്ടുകൊണ്ടിരുന്ന ലൈവ് സ്ട്രീം 100 പേർ കാണാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലേ റോസ്റ്റ് ചെയ്തുകൊണ്ട് റോസ്റ്റിംഗ് ഗുരു എന്ന ഫേമസ് റിയാക്ടർ കൂടി വന്നതോടുകൂടി ഡൈനാമോ ഗെയിമിംഗ് പോപ്പുലറാകാൻ തുടങ്ങി. ആൽഫ ക്ലാഷ്, നെറോ ഗെയിമിംഗ്, റാംബോ, BTS പോലുള്ള വമ്പൻ ക്ലാനുകൾ ആദിത്യ സാവന്തിനെ അവരുടെ ക്ലാനുകളിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഒടുവിൽ ആദിത്യ സാവന്ത് സീസൺ 3-ൽ കോൺഗറർ പട്ടം ചൂടുകയും ഏഷ്യയിലെ ആദ്യ 10 പേരിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഡൈനാമോ എന്ന ഗെയിമർ ശരിക്കും തൻ്റെ തോൽവികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. വെറും 100 പേർ മാത്രം കണ്ട ലൈവ് സ്ട്രീം 8000 പേർ കാണാൻ തുടങ്ങി. 10000 പേര് കാണാൻ തുടങ്ങി 80000 പേര് കാണാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ആദിത്യ സാവന്ത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന അതുല്യ നേട്ടം വളരെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ മികച്ച രണ്ടാമത്തെ ഗെയിമിംഗ് ചാനൽ എന്ന പേര് കൂടി അദ്ദേഹം സ്വന്തമാക്കി ഡൈനാമോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം ഇത് 25 വയസ്സുകാരൻ ആദിത്യ സാവന്ത് മുംബൈയിലെ മഹാരാഷ്ട്രയിൽ ജനിച്ച ആദിത്യ സാവന്ത് ഡൈനാമോ എന്ന വട്ടപ്പേരിലാണ് പബ്ജിയിൽ അറിയപ്പെടുന്നത് പട്ടാസെ ഹെഡ്ഷോട്ട് എന്ന ക്ലാസ് ഡയലോഗിലൂടെ എതിരെ വരുന്ന ശത്രുക്കളുടെ തലച്ചോറ് തെറിപ്പിക്കുന്ന ഡൈനാമോ വ്യത്യസ്തനാകുന്നത് സ്നൈപ്പിംഗ് സ്കിൽസുകൾ കൊണ്ടാണ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഹൈഡ്ര ഇസ്പോർട്സ് ക്ലാനിലൂടെ ലോകമറിയപ്പെടുന്ന താരം ഇന്ത്യയിലെ മികച്ച ഗെയിം സ്ട്രീമേഴ്സുകളിൽ രണ്ടാമനാണ് പബ്ജി മൊബൈൽ സ്റ്റാർ ചലഞ്ചുകളിൽ നിറസാന്നിധ്യമായ ഡൈനാമോ യൂട്യൂബിൽ തകർക്കാത്ത ഗെയിമിംഗ് റെക്കോർഡുകൾ ചുരുക്കമാണ് 100 പേർ മാത്രം കണ്ടുകൊണ്ടിരുന്ന തൻ്റെ ലൈവ് സ്ട്രീമിൽ ഈയിടയ്ക്ക് 1,20,000 പേരെ കൂടി ഉൾക്കൊള്ളിച്ച് ഡൈനാമോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ലൈവ് സ്ട്രീം എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റിൽ ലോകത്തിലെ മികച്ച സ്ട്രീമേഴ്സുമായി കോമ്പീറ്റ് ചെയ്ത ഡൈനാമോ ഇന്ന് യൂട്യൂബിൽ 7.9 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റയിൽ 1.8 മില്യൺ ഫോളോവേഴ്സും ഉള്ള വ്യക്തി കൂടിയാണ് ഹെഡ്ഷോട്ടുകളിൽ അഗ്രഗണ്യനായ ഡൈനാമോ സാംസങ് S10 പ്രൊമോഷൻ മുതൽ അലൻ വാക്കറിൻ്റെ കൂടെ സോണി മ്യൂസിക് റിലീസിൽ വരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരമാണ് സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തം ഫാമിലിയായി കാണുന്ന ഡൈനാമോ പബ്ജിന് പുറമെ വാർസോൺ കാൾ ഓഫ് ഡ്യൂട്ടി ബാറ്റിൽഷിപ്പ് GTA Vice City 5 ഫോർട്ട്നൈറ്റ് തുടങ്ങിയ ഗെയിമുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും തോൽവികളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഡൈനാമോ ഇന്ന് ഗെയിമിംഗ് ലോകത്ത് മായ്ക്കാനാകാത്ത യങ് ഐക്കൺ തന്നെയാണെന്ന് നിസ്സംശയം പറയാം സോ ഗൈസ് സത്യത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും ആ ഭാഗ്യം നമുക്ക് അനുകൂലമായാൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും ആ ഭാഗ്യം നമുക്ക് അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സോ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല അതോടൊപ്പം തന്നെ റൂട്ടർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം സോ ഗൈസ് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പ്ലെയറിൻ്റെ ജീവചരിത്രമായിട്ട് കാണുന്നതായിരിക്കും ഗുഡ് ബൈ